ഹലോ, നമസ്കാരം. ഞാൻ അഞ്ജലി. പട്ട് ചുവപ്പാണ്, കട്ട ലോക്കലാണ്. ഇത് വ്ലാത്താങ്കര ചീര. തങ്കയ്യന്റെ കൃഷി രീതി മനസ്സിലാക്കാം. പോകാം വീഡിയോയിലേക്ക്. നമ്മൾ അറിഞ്ഞു വന്നല്ലോ, അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷം. തിരുവനന്തപുരം ജില്ലയിലെ ചെങ്കൽ ഗ്രാമപഞ്ചായത്ത് കൃഷിക്ക് വളരെ അധികം പേര് കേട്ട നാടാണ്. പാട്ട കൃഷിയായിരുന്നു തങ്കയ്യന്. പാവൽ കൃഷിയിലൂടെയാണ് പാറശാല ചെങ്കൽ പഞ്ചായത്തിലെ വ്ലാത്താങ്കര ഗ്രാമം പണ്ടറിയപ്പെട്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായി അങ്ങനെയല്ല. ചീരയുടെ പേരിലാണ് ഗ്രാമം അറിയപ്പെടുന്നത്. ചീരകൃഷിയെ പറ്റി പറഞ്ഞാൽ വ്ലാത്താങ്കര ചീരയെയും വ്ലാത്താങ്കര തങ്കയ്യനെയും മറന്ന് ഒന്നും പറഞ്ഞുകൂടാ. ഇത് വ്ലാത്താങ്കര ചീരയാണ്. തീക്ഷ്ണമായ ചുവപ്പ് നിറം, മാംസളമായ ഇലകളും തണ്ടുകളും ഒരുപാട് നാൾ നമുക്ക് വിളവ് നൽകും. ചുവട് പിഴുതെടുത്തല്ല വിൽപ്പന, കാരണം വ്ലാത്താങ്കര ചീര വേഗം പൂക്കില്ല കേട്ടോ. ധാരാളം ശിഖരങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ഈ ശിഖരങ്ങൾ മുറിച്ചാണ് വിൽപ്പന. ഒരാൾ പൊക്കത്തിൽ വളരുന്ന ചീരയിൽ നിന്ന് ഒരു വർഷം മുഴുവനും വിളവെടുക്കാം. നട്ട 6 മാസം ആകുമ്പോഴേ വിത്ത് പാകമാകുകയുള്ളൂ. അപ്പോഴേക്കും ചീര ഒരാൾ പൊക്കത്തിൽ വളരും. നല്ല വളർച്ചയെത്തിയ ഒരു ചീരയിൽ നിന്ന് 250 ഗ്രാം വരെ വിത്ത് ലഭിക്കാം. മരിച്ചിനിക്ക് ഇടവിളയായി കൃഷി ചെയ്തിരിക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇനി ചീര മാത്രമായി കൃഷി ചെയ്തിരിക്കുന്നത് കണ്ടാലോ. കൊള്ളാം മോക്കളെ. കണ്ണിന് കുളിർമ നൽകുന്ന ഈ കാഴ്ച കുഞ്ഞുങ്ങൾക്കും അത്ഭുതമാണ്. കൃഷിയെയും മനുഷ്യനെയും മറക്കാതിരിക്കാൻ ഒരു വെക്കേഷൻ ട്രിപ്പ് വായോ. നമസ്കാരം, ഡി തങ്കയ്യൻ നാടാറാണ്. ഞാൻ ചെങ്കൽ പഞ്ചായത്തിലെ വ്ലാത്താങ്കരയാണ് എൻ്റെ സ്ഥലം. 1974 മുതൽ കൃഷിയിലോട്ട് തുടങ്ങിയതാണ്. ആദ്യം പാവലും വെണ്ടയും വെള്ളരിയും പടവലും, അടുത്ത് പിന്നെ വാഴയിലോട്ട് മാറി. ഇതെല്ലാം നഷ്ടമെന്ന് കണ്ടപ്പോഴത്തേക്ക് ചീര കൃഷി തുടങ്ങി. വെള്ളയാണി കാർഷിക കോളേജിൻ്റെ അരുൺ ചീരയാണ് വാങ്ങി കൃഷി ചെയ്ത് ഇതുകൊണ്ടിരുന്നത്. വിൽക്കാൻ കൊണ്ടുപോയപ്പോൾ വേറൊരാൾ കൊണ്ടുവന്ന ചീരയിൽ നിന്ന് വെറൈറ്റി ആയിട്ടൊരു തൈ കാണുകയും ആ തയ്യ കൊണ്ടുവന്ന് നട്ടു പരിപാലിച്ച് അതിൽ നിന്ന് വിത്തെടുത്തു. പിന്നെ വ്യാപകമായ രീതിയിൽ ചെയ്തു, അത് വിത്ത് വിതരണവും ചെയ്തു. നല്ല ചുവപ്പ് കണ്ടിട്ടാണ് എടുത്തത്. അതെ, നല്ല ചുവപ്പ്, നല്ലൊരു വെറൈറ്റി. മറ്റ് നമ്മുടെ ചീരയേക്കാൾ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. ആ തൈ മണ്ണെല്ലാം കിളച്ച് വൃത്തിയായിട്ട് ഭംഗിയായിട്ട് കട്ടയാളെല്ലാം പൊടിച്ച് നന്നായി നിരത്തിയതിന് ശേഷം കോഴി വളത്തിലോ കാലി വളത്തിലോ വിത്ത് കുഴച്ച് വിത്ത് വാരി നിരത്തി വാരി ഇടുന്നതാണ് പതിവ്. പറിച്ച് നടാൻ ഭയങ്കര ജോലിയാണ്. ചിലപ്പോൾ തൈ കൂടുതലാണെങ്കിൽ പറിച്ച് നടും, അല്ലെങ്കിൽ അതിനെ ഇട്ട് തന്നെ അതിനെ പരിപാലിച്ചെടുക്കും. പിന്നെ വളമൊന്നും കൊടുക്കില്ല. 2 പ്രാവശ്യം ഫാറ്റാമ്പോസ്, 10 ദിവസത്തിനൊരിക്കലും ഫാറ്റാമ്പോസ് ഉപയോഗിക്കും. അപ്പോഴുള്ള കളയും പറിച്ചെടുക്കും. 30-ാമത്തെ ദിവസം നമ്മുടെ ഈ ചീര വിളവെടുക്കാൻ കട്ട് ചെയ്താണ് എടുക്കുന്നത്. കളയുണ്ടെങ്കിൽ കള പറിച്ചിട്ട് പൊട്ടാഷും യൂറിയയും കോഴിവളവും കടലപ്പിണ്ണാക്കിൻ്റെ പൊടിയായിട്ട് 10 ദിവസം കഴിഞ്ഞോടെ വീണ്ടും അതിൻ്റെ ശിഖരങ്ങൾ നമുക്ക് വിളവെടുക്കാം. ഏകദേശം ഒരു 6-7 മാസം തുടർച്ചയായിട്ട് വിളവ് കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് വർഷച്ചീര എന്ന് പറയുന്നത്. ഇത് ആദായം കൂടുതൽ, പിന്നെ ഗുണമേന്മയുണ്ട്, നല്ല വെറൈറ്റി കളറാണ്. മാർക്കറ്റിൽ കൊണ്ടുപോയി പെട്ടെന്ന് വിറ്റ് പോകും ഈ ചീര. ഇതിപ്പോ ഇടവിളയായിട്ടാണ് കൃഷി ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫുൾ പാടത്തിൽ കാണാം. ഈ വൺ ഡേ ട്രിപ്പ് നിങ്ങളെ നിരാശപ്പെടുത്തില്ല. ഇവിടെ എന്തുമാത്രം കൃഷിയാണെന്നോ, നല്ല നാടൻ കത്തിരിക്ക കിട്ടി. രാവിലെ ഒരു 4:30 ആകുമ്പോൾ എണീക്കും, എന്നാലും ഒരു 5 മണിയാകുമ്പോഴെങ്കിലും പാടത്തിറങ്ങാൻ നോക്കൂ. വരുന്ന കച്ചവടക്കാർക്ക് അവർക്കും ചീര മുറിച്ചു കൊടുത്തിട്ട് പിന്നെ ബാക്കി വരുന്നേരം നമുക്ക് ചന്തയിൽ കൊണ്ടുപോകാൻ കരുതി അത്രയും വെളുപ്പിൽ ഇറങ്ങണം. ചന്തയിൽ ഇപ്പോഴും പോവോ? ഓ പോകും. ഞാനല്ല പോകുന്നത്, ഭാര്യയാണ് പോകുന്നത്. ഞാൻ പോയാൽ പിന്നെ ബാക്കി പരിപാലനമൊന്നും നടക്കില്ല സമയത്തിന്. അപ്പോൾ ഇവിടെ നിന്ന് ഡയറക്റ്റ് നമുക്ക് വാങ്ങാൻ പറ്റുമോ? അല്ലേ, ഡയറക്റ്റ് ആയിട്ട് വാങ്ങാം. ഇളം ചീര അവിടെ കിടക്കുന്നു. ഇത് ഇപ്പോഴത്തെ ചെറിയ ചീര. ഇത് കഴിഞ്ഞോടെ പയറ് കാണാൻ വേണ്ടിയാണ് ഈ തട്ട് പന്തലിട്ടേക്കുന്നത്. ഇടവിള കൃഷിയാണ്. സാധാരണ പോച്ച ഇട്ടേക്കും ആളുകൾ. നമ്മളങ്ങനെ പോച്ച ഇടുകയില്ല. എന്തൊക്കെ എടുക്കാമോ അത്രയും വിളവെടുക്കും. അതിൽ നിന്ന് വെള്ളരിക്ക കൃഷി ചെയ്തിരിക്കുന്നത് കാണാൻ പോകുന്ന പോക്കാണേ. പക്ഷെ പോകുന്ന വഴിയിൽ എന്തൊക്കെയാണ് നമ്മൾ കാണുന്നതെന്ന് കണ്ടോ? അവിടെ ആണെങ്കിൽ ചീര ഇട്ടു, ഇവിടെ ആണെങ്കിൽ മരിച്ചിനിയും വെണ്ടയും. വീട് വെച്ച് സ്വന്തമായിട്ട്, ഒട്ടും ഒരു ശകലം പോലും ഭൂമിയില്ലാത്ത ഞാനാണ് വസ്തു വാങ്ങിയാണ് വീട് വെച്ചത്. പഞ്ചായത്തിലൊന്നും കൊടുത്തല്ല, എൻ്റെ സ്വന്തം പൈസയ്ക്ക് വെച്ച്. അടുത്ത് കൃഷിഭൂമി വാങ്ങിച്ചു, അതുപോലെ തന്നെ കരയിൽ കുറേ സ്ഥലം വാങ്ങി. അതെല്ലാം ഈ കൃഷിയിൽ നിന്ന് കിട്ടിയ പൈസ തന്നെ. കൃഷി എല്ലാവരും നഷ്ടമെന്ന് പറഞ്ഞ് പരിതപിച്ച് നടക്കുന്ന ഈ സമയത്ത് എനിക്ക് ഇത് ലാഭമായിട്ടാണ് തോന്നിയത്. അപ്പം നമ്മുടെ ഒരു എന്തുകൊണ്ടാണ് നമുക്ക് ലാഭമാകുന്നത്? നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശ്രദ്ധിക്കേണ്ട കൃഷിയുമായിട്ട് വളരെ വളരെ താല്പര്യം കാണിക്കണം. അതിന് ചെയ്യേണ്ട സമയത്ത് വളപ്രയോഗം ചെയ്യണം. ആർക്കും കൃഷി നഷ്ടമായിട്ട് വരും. അത് ചെയ്യാൻ തക്ക കൃഷി വേണം ചെയ്യാൻ. എളുപ്പം ആദായം കിട്ടുന്ന കൃഷികൾ. ദാരിദ്ര്യത്തിൻ്റെ അങ്ങേ ഏറ്റവും ആദ്യമാണ് SSLC വെച്ച് പഠിത്തം മതിയാക്കിയത്. പഠിത്തം നടത്തിയതിന് ശേഷമാണ് ഈ കൃഷിയിലോട്ട് തിരിഞ്ഞത്. ആദ്യം കൊച്ചു കൊച്ചു കൃഷികൾ ചെയ്ത് അങ്ങനെയാണ് ഇപ്പോൾ ഏറ്റവും വ്യാപകമായ ചീര കൃഷിയിലോട്ട് മാറിയത്. ഓരോ വളപ്രയോഗം ചെയ്യുമ്പോഴത്തേക്ക് അറിയാം അടുത്ത് നമുക്ക് ഇത് എന്ത് ഏത് വളം ചെയ്താൽ ഇതിനെക്കാട്ടിലും ഗുണമേന്മ ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാകും. ഇത് ആനക്കൊമ്പം വേണ്ട. പാടവും വെള്ളവും കൃഷിയും ഒക്കെ കണ്ടുള്ള നടപ്പ് കുട്ടികളാണ് ഏറ്റവും ആസ്വദിക്കുക. ഇത് കഴിക്കാൻ കൊള്ളാം. കപ്പ വെട്ടി കൂട്ടിയതിന് ശേഷം
അതിന്റെ ഇടയ്ക്ക് വെച്ചേക്കുന്ന എത്രയോ തവണ വെള്ളരിക്ക കഴിച്ചിട്ടുണ്ടാവും, വാങ്ങിയിട്ടുണ്ടാവും, പക്ഷെ അതൊന്നും ഇതിന്റെ വാലിൽ കെട്ടാൻ പോലും കാണില്ല. ഞങ്ങൾക്ക് നിർബന്ധിച്ച് ദോശയും ചമ്മന്തിയും പപ്പടവും വാങ്ങിത്തന്നു. 4-5 പിടി ചീര, മീറ്റ് ഫയർ, വെള്ളരിക്ക. കാശ് കൊടുത്താൽ വാങ്ങുവോ? ഇന്നലൊക്കെ ആണെങ്കിൽ ഒട്ടും എടുത്തില്ല, സ്വിച്ച് ഓഫ് ചെയ്ത് വീട്ടിട്ടിരുന്നു. ഇനി നമ്മൾ തമ്മിൽ കാണുകയുമില്ല. ഇനി വേണമെങ്കിൽ അടുത്ത ആഴ്ച ഒരു ദിവസം വരും, വെള്ളരിക്കയും എല്ലാം കൂടെ കൊണ്ടുപോകും. ബിഷുവിന്റെ സാധനങ്ങൾ, അയ്യോ, പയറും എല്ലാം വാങ്ങി വെച്ചേക്കാം. നല്ല നാടൻ ഇത്. ഇപ്പൊ കൃഷി ഇതിന്റെ അല്ല, അല്ലാതെ നമ്മുടെ സ്നേഹം ഫുഡ് വാങ്ങി തന്നതാണ്. കൈവീശി കാണിച്ച് ഞങ്ങളോട് യാത്ര പറഞ്ഞ് ഒരു രൂപ പോലും കൈപ്പറ്റാതെ വീണ്ടും കൃഷിയിലേക്ക് നടന്നു. പ്രകൃതിയാണോ ഈ മനുഷ്യനെ കണ്ടുമുട്ടിയതാണോ ഇന്നത്തെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് മനസ്സിലാകുന്നില്ല.